പോകുന്ന നാല് പദസഞ്ചയങ്ങൾ അപ്പോകാർപ്പസ് പിസ്റ്റിൽ ആൻഡ് സിംഗാർപ്പസ് പിസ്റ്റിൽ ഓട്ടോഗാമി ആൻഡ് ഗേറ്റ്നോഗാമി ഗേറ്റ്നോഗാമി ആൻഡ് സിനോഗാമി സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ഈ നാല് പദസമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായി അപ്പോകാർപ്പസ് ആൻഡ് സിംഗാർപ്പസ് പിസ്റ്റിൽ ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു റോസ് ഫ്ലവറിൻ്റെ എൽ എസ് കൊടുത്തിട്ടുണ്ട് റോസ് ഫ്ലവറിൽ അപ്പോകാർപ്പസ് പിസ്റ്റിൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോകാർപ്പസ് മീൻസ് എല്ലാ പിസ്റ്റിലുകളും അല്ലെങ്കിൽ കാർപ്പൽസും ഇൻഡിപ്പെൻഡൻ്റ് ആണ് ആർ നോട്ട് അറ്റ് ഓൾ ഫ്യൂസ്ഡ് ഓവറി സ്റ്റൈൽ സ്റ്റിക്മ ഓൾ ആർ ഇൻഡിപ്പെൻഡൻറ്റ് അങ്ങനെയുള്ള കണ്ടീഷനാണ് അപ്പോ കാർപ്പസ് പിസ്റ്റിൽ എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണാം ആത്ത അല്ലെങ്കിൽ അനോന സീതപ്പഴം എന്ന ചെടിയുടെ പൂവിലെ ഗൈനീഷ്യമാണ് അതും അപ്പോ കാർപ്പസ് ഗൈനീഷ്യമാണ് കാർപ്പൽസ് ആർ ഫ്രീ ബട്ട് വെൻ ദ ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ആൻ അപ്പോ കാർപ്പസ് ഗൈനീഷ്യം ഇറ്റ് വിൽ ബി അൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട് സിംഗാർപ്പസ് ഗൈനേഷ്യത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു ഒന്ന് നമുക്ക് പരിചയമുള്ള ഹിബിസ്കസ് രണ്ട് നെക്റ്റാന്തസ് ഫ്ലവറിൻ്റെ ഗൈനീഷ്യവും ഈ രണ്ട് പൂക്കളിലും ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിലധികം കാർപ്പൽസ് കൊണ്ടാണ് പക്ഷേ ഓവറി സ്റ്റൈൽ സ്റ്റിക്മ ദേ ആർ യുണൈറ്റഡ് സോ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് സിംഗാർപസ് ഗൈനീഷ്യം ഒരു അപ്പോ കാർപ്പസ് ഗൈനേഷ്യത്തിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ടും സിംഗാർപ്പസ് ഓവറിയിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട് സിമ്പിൾ ഫ്രൂട്ടുമായിരിക്കും നമുക്ക് അപ്പോ കാർപ്പസ് സിംഗാർപ്പസ് പിസ്റ്റിൽസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം ഒന്നാമതായി അപ്പോ കാർപ്പസ് ഓവറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കാർപ്പലിൽ ഒരു ഓവറി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ സിംഗാർപ്പസ് ഓ ഗൈനീഷ്യത്തിലുള്ള ഓവറി എന്ന് പറയുന്നത് ഒന്നിലധികം കാർപ്പൽസിൻ്റെ ഓവറുകൾ കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും അപ്പോ കാർപ്പസ് പിസ്റ്റിൽ ബെയേഴ്സ് വൺ ടു സെവറൽ പിസ്റ്റിൽസ് ഒന്നിലധികം പിസ്റ്റിൽസ് കൂടി ചേർന്നതാണ് പക്ഷേ നോട്ട് യുണൈറ്റഡ് എന്നാൽ സിംഗാർപ്പസ് പിസ്റ്റിലിൽ ഒരു പിസ്റ്റിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ വിത്ത് മെനി കാർപ്പൽസ് യുണൈറ്റഡ് അപ്പോ കാർപ്പസ് പിസ്റ്റിലുള്ള ഓവറി ചേംബർ ഉള്ളതായിരിക്കും എന്നാൽ സിംഗാർപ്പ് പിസ്റ്റിലെ ഓവറി മൾട്ടി ചേമ്പേർഡ് ആയിരിക്കും അതിനാണ് മൾട്ടി ലോക്കുലാർ എന്ന് പറയുന്നത് ഇതൊരു അനോന ഫ്രൂട്ടാണ് ദിസ് ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം ആൻ അപ്പോകാർപ്പസ് പിസ്റ്റിൽ ഓഫ് അനോന സോ ഇറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഫൈസാലിസ് ഫ്രൂട്ടും ടൊമാറ്റോയുടെ ഫ്രൂട്ടും ദ ആർ ഫോംഡ് ഫ്രം സിംഗാർപ്പസ് മൾട്ടി ചേമ്പേർഡ് പിസ്റ്റിൽ ദ ആർ സിമ്പിൾ ഫ്രൂട്ട്സ് ഈ വ്യത്യാസം നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം അപ്പോകാർപ്പി ഫ്രൂട്ട്സ് അപ്പോഗാർപ്പി പിസ്റ്റിലിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സ് അഗ്രിഗേറ്റ് ഫ്രൂട്ടായിരിക്കും അഗ്രിഗേറ്റഡ് ഫ്രൂട്ടിലുള്ള ഒരു സിംഗിൾ ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു സിമ്പിൾ ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്രൂട്ടുകളുടെ ഒരു കൂട്ടമാണ് ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ടിലും ഉള്ളത് എന്നാൽ സിംഗാർപ്പസ് നിന്നുള്ള ഫ്രൂട്ട് ഒരു സിമ്പിൾ ഫ്രൂട്ട് ആണ് അടുത്തതായി ഓട്ടോഗാമി ആൻഡ് ഗേറ്റണോഗാമി ഈ പൂവൊന്ന് ഒബ്സർവ് ചെയ്യൂ ചെമ്പരത്തിപ്പൂവിൻ്റെ ആന്ധ്രയിൽ നിന്നും പോളം ഗ്രെയിൻസ് അതേ പൂവിൻ്റെ തന്നെ സ്റ്റിക്മയിൽ പതിക്കുന്നതിനെയാണ് ഓട്ടോഗാമി എന്ന് പറയുന്നത് ഓട്ടോഗാമിയിൽ പോളം ഗ്രെയിൻസും ഗൈനീഷ്യൽ പാർട്ടും ഒരേ പൂവിലെ ആയതുകൊണ്ട് ജനിതകപരമായി യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്നാൽ ഈ പടങ്ങൾ നോക്കൂ രണ്ട് പൂക്കളുണ്ട് ഒരേ ചെടിയിലെ തന്നെ രണ്ട് പൂക്കൾ ഒരു പൂവിലെ ആന്ധ്രയിൽ നിന്നും മറ്റേ പൂവിലെ സ്റ്റിഗ്മൽ പോളൻഗ്രെയിൻസ് വന്ന് പതിക്കുകയാണ് ഇത്തരത്തിലുള്ള പോളിനേഷൻ പറയുന്ന പേരാണ് ഗെയ്റ്റണോഗാമി ഈ പ്രോസസ്സ് ജനറ്റിക്കലി ഓട്ടോഗാമിയും പ്രാക്ടിക്കലി സീനോഗാമിയുമാണ് ഓട്ടോഗാമിയും ഗെയ്റ്റ്നോഗാമിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ക്രോഡീകരിക്കാം ഓട്ടോഗാമി ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദി സ്റ്റിക്മ ഓഫ് ദി സെയിം ഫ്ലവർ ഇൻ ഗേറ്റോണോഗാമി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദി സ്റ്റിക്മ ഓഫ് അനദർ ഫ്ലവർ ഓൺ ദി സെയിം പ്ലാന്റ് ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ ചെടിയിൽ തന്നെ മറ്റൊരു പൂവിലെ സ്റ്റിക്മയിൽ പതിക്കുമ്പോഴാണ് ഗെയ്റ്റ്നോഗാമി എന്ന് പറയുന്നത് ഇൻ ദി കേസ് ഓഫ് ഓട്ടോഗാമി ദി ഫ്ലവേഴ്സ് ആർ ഹെമോഫൈറ്റ് ദാറ്റ് മീൻസ് ബൈസെക്ഷൽ ഇറ്റ് ഷുഡ് ബി ബൈസെക്ഷൽ രണ്ട് സെക്സ്വൽ പാർട്സും ഒരു പൂവിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓട്ടോഗാമി പോസിബിൾ ആവുകയുള്ളൂ ഗെറ്റ്നോഗാമി അങ്ങനെ നിർബന്ധമില്ല ദ ഫ്ലവേഴ്സ് ആർ ജനറലി യൂണി സെക്ഷൽ ഇൻ ദി കേസ് ഓഫ് കുക്കുർ ബിറ്റ്സ് ഓട്ടോഗാമിയിൽ നോ എക്സ്റ്റേണൽ ഏജൻസി ഈസ് റിക്വയേർഡ് ഫോർ പോളിനേഷൻ പുറമേ നിന്ന് ഒരു ഏജൻസിയുടെ ആവശ്യമേ ഇല്ല എന്നാൽ ഗേറ്റ്നോഗാമി പുറമേ നിന്ന് ഒരു ഏജൻസി അതായത് വെള്ളം കാറ്റ് അല്ലെങ്കിൽ മറ്റ് മറ്റനിമൽസ് ആവശ്യമാണ് അടുത്തതായി ഗെയ്റ്റ്നോഗാമിയും സീനോഗാമിയും തമ്മിലുള്ള വ്യത്യാസമാണ് സീനോഗാമി എന്ന് പറഞ്ഞാൽ ക്രോസ് പോളിനേഷൻ ആണ് ഇതിന് അലോഗാമി എന്നും പറയാറുണ്ട് ഗേറ്റനോഗാമി എന്താണെന്ന് ഇതിനോടകം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഗേറ്റനോഗാമിയിൽ ഒരേ ചെടിയിലെ തന്നെ രണ്ട് പൂക്കളാണ് പങ്കെടുക്കുന്നത് നമുക്കറിയാം ഇതൊരു തരത്തിലുള്ള സെൽഫ് പോളിനേഷൻ തന്നെയാണ് ജെനറ്റിക്കലി സെൽഫ് പോളിനേഷനാണ് എന്നാൽ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ക്രോസ് പോളിനേഷൻ അപ്പോൾ ക്രോസ് പോളിനേഷൻ എന്താണ് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗാമി എന്ന് പറയുന്നത് ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിലെ സ്റ്റിക്മേൽ പതിക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ അലോഗാമി അല്ലെങ്കിൽ സീനോഗാമി എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൊടുത്തിരിക്കുന്ന പടത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും രണ്ട് ബാൾസം ചെടികളാണ് ഒരു റോസ് ഫ്ലവറിൽ നിന്നും ഒരു പിങ്ക് ഫ്ലവറിലേക്ക് പോളിനേഷൻ നടക്കുന്ന പടമാണ് കാണിച്ചിരിക്കുന്നത് ഇവയുടെ വ്യത്യാസങ്ങൾ ക്രോഡീകരിച്ചാൽ ഇൻ ഗേറ്റ്നോഗാമി ദി പോളിനേഷൻ ടൈപ്പ് ഈസ് സെൽഫ് പോളിനേഷൻ സീനോഗാമി ഈസ് പെർഫോമിങ് ദി ക്രോസ് പോളിനേഷൻ ഗേറ്റ്നോഗാമി ഒക്കേസ് ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം പ്ലാന്റ് ഒരേ പ്ലാന്റിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത പൂക്കളിലാണ് ഗേറ്റ്നോഗാമി സംഭവിക്കുന്നത് എന്നാൽ സീനോഗാമി ഒക്കേസ് ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻ്റ് പ്ലാന്റ് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത ചെടികളിന്മേലുള്ള പൂക്കളിന്മേലാണ് ക്രോസ് പോളിനേഷൻ സീനോഗാമി സംഭവിക്കുന്നത് ഇൻ ഗേറ്റ്നോഗാമി പോളിനേഷൻ ഒക്കേസ് ബിറ്റ്വീൻ ജെനറ്റിക്കലി സിമിലർ ഫ്ലവേഴ്സ് ബട്ട് ഇൻ സീനോഗാമി പോളിനേഷൻ ഓക്കേസ് ബിറ്റ്വീൻ ജെറ്റിക്കലി ഡിസ്സിമിലർ ഫ്ലവേഴ്സ് ഗേറ്റ്നോഗാമിയിൽ വേരിയേഷൻ വളരെ കുറവായിരിക്കും ഉണ്ടാവുക എന്നാൽ സീനോഗാമി വേരിയേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായി സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സെൽഫ് പോളിനേഷന് ഒരു എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമില്ല എന്നാൽ ക്രോസ് പോളിനേഷന് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമുണ്ട് അതായത് വെള്ളം കാറ്റ് അല്ലെ മറ്റ് ഓർഗനിസങ്ങൾ ഇവയുടെ സഹായത്തോടെയാണ് ക്രോസ് പോളിനേഷൻ സംഭവിക്കുക Self-pollination at a combo, pollen grains are transferred from andes to the stigma of the same or genetically similar flower. In cross-pollination, the transfer of pollen grains are occurring from the andes of one flower to the stigma of a genetically different flower. സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ ബോ ദി ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ഷുഡ് ബി മെച്യേർഡ് അറ്റ് ദി സെയിം ടൈം ഒരേ സമയം മെച്ചുവർ ആകണം ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ ആന്തി ആൻഡ് സ്റ്റിഗ്മസ് ജനറലി മെച്ചുർ അറ്റ് എ ഡിഫറെൻ്റ് ടൈംസ് സെൽഫ് പോളിനേഷനിൽ ഫ്ലവേഴ്സ് ക്യാൻ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലുമാകാം എന്നാൽ ക്രോസ് പോളിനേഷൻ ഓൾവേസ് ഫ്ലവേഴ്സ് ഷുഡ് ബി ഓപ്പൺഡ് സെൽഫ് പോളിനേഷൻ ഇൻട്രൊഡ്യൂസസ് ഹോമോസൈകോസിറ്റി ഒരേ സ്വഭാവങ്ങളുടെ ആവർത്തനത്തിന് സെൽഫ് പോളിനേഷൻ കാരണമാകും എന്നാൽ ക്രോസ് പോളിനേഷൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദി ഹെറ്ററോസൈവോസിറ്റി വ്യത്യസ്തത മെയിൻ്റെ ചെയ്യുന്നതിന് ക്രോസ് പോളിനേഷൻ ആവശ്യമാണ് ഇൻ സെൽഫ് പോളിനേഷൻ ഇറ്റ് കനോട്ട് ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രെയ്ഡ്സ് പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാകാനായിട്ട് സെൽഫ് പോളിനേഷൻ സഹായിക്കുന്നില്ല എന്നാൽ ക്രോസ് പോളിനേഷൻ വഴി പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സെൽഫ് പോളിനേഷൻ വഴി സ്വഭാവ വിശേഷങ്ങൾ നിലനിർത്താൻ സഹായിക്കുമെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഗുണങ്ങൾ പോലും ഇല്ലാതെ ആയി പോകുന്നത് കാണാം എന്നിരുന്നാൽ തന്നെയും പുതിയ ട്രേഡ്സ് ഉണ്ടാകുകയും വേരിയേഷൻ നടക്കുകയും അതിന്മേൽ ഇവല്യൂഷൻ നടക്കുകയും ചെയ്യുന്നതിന് ക്രോസ് പോളിനേഷൻ ആവശ്യമാണ് അതിനാൽ തന്നെ സെൽഫ് പോളിനേഷനേക്കാൾ ദി നേച്ചർ ഫേവേഴ്സ് ക്രോസ് പോളിനേഷൻ പ്രകൃതിയിലെ ചില വൈവിധ്യങ്ങളുടെ വ്യത്യസ്തതകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു തുടർന്നും വ്യത്യാസങ്ങൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ശുഭാശംസകൾ